ധനകാര്യ നിരീക്ഷകൻ ടി സി മാത്യുവിലേക്ക്. ശ്രീ ടി സി മാത്യു, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നിമിഷങ്ങൾക്ക് മുൻപ് അവസാനിച്ചതേയുള്ളൂ. അവിടെ കടം കുറഞ്ഞു വരുന്നു, ധൂർത്തെന്നത് സങ്കുചിത മനസ്സുള്ളവരുടെ പ്രചാരണം മാത്രമാണ്, നികുതി വർദ്ധിപ്പിക്കാതെ തരമില്ല സർക്കാരിന് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സി എ ജി റിപ്പോർട്ടിൽ പക്ഷേ നേരെ മറിച്ചാണ് കാര്യങ്ങൾ. പ്രതിപക്ഷം പറഞ്ഞതിന് സമാനം. സി എ ജി റിപ്പോർട്ട് വെളിവാക്കുന്നത് എന്ത്? ടി സി മാത്യു, കേൾക്കാമോ? ഈ സി എ ജി റിപ്പോർട്ടിൽ വെളിവാകുന്നത് എന്താണ്? സംസ്ഥാന ധനകാര്യത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും പോലെ കെടുകാര്യസ്ഥതയുടെ ഒരു ചിത്രം സി എ ജി റിപ്പോർട്ടിൽ വെളിവാകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ പക്ഷേ നിലവിലെ മന്ത്രിസഭയെയോ തൊട്ടു മുമ്പുള്ള മന്ത്രിസഭയോ ഒന്നുമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, നമ്മുടെ സംവിധാനത്തിന്റെ തകരാറുകളെ. ഇത് ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയോ തീരുമാനിച്ചു ഗൗരവമായ ഒരു ശ്രമം നടത്തേണ്ട വിഷയത്തിലേക്കാണ് സി എ ജി റിപ്പോർട്ട് വെളിച്ചം വീശുന്നത്. അപ്പൊ ഈ 27,797 crore കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. ഇത് മുഴുവനും കിട്ടാനുള്ളതായിരിക്കില്ല, ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ വിൽപ്പന നികുതി കേസുകളിലൊക്കെ പലതും ആവശ്യത്തിലേറെ ചുമത്തിയിട്ട് അത് സംബന്ധിച്ച തർക്കങ്ങളുണ്ടായി, അത് ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ ഉണ്ടാകാം. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു നാലിലൊരു ഭാഗം, അത് തന്നെ ഒരു 6,000 crore അടുത്ത് വരും, അത് സുഖമമായിട്ട് പിരിച്ചെടുക്കാൻ പറ്റുന്നവയായിരിക്കും എന്ന് ന്യായമായും ഊഹിക്കാം. കാരണം എല്ലാ അസസ്മെന്റുകളും അന്യായമായ അസസ്മെന്റുകളല്ലല്ലോ. ചിലതിലൊക്കെ നികുതി വെട്ടിപ്പ് നടത്തിയതും നികുതി അണ്ടർ സ്റ്റേറ്റ് ചെയ്തതും ഒക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നടപ്പായ ആ വകുപ്പിന്റെ നിർവഹണം കുറച്ചുകൂടെ കാര്യക്ഷമമായാൽ നമുക്ക് ഓരോ വർഷമുള്ള കമ്മിയുടെ തോതിൽ കുറെ കുറവ് വരും. ഇപ്പോ നിങ്ങൾക്ക് എല്ലാ കൊല്ലവും 5,000 crore അല്ലെങ്കിൽ 4,000 crore 3,000 crore എന്ന തോതിൽ നികുതി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം പലപ്പോഴും ഒഴിവാക്കാം. അപ്പൊ ഈ 21,797 crore കുടിശ്ശിക വന്നിരിക്കുന്ന സാഹചര്യം, അതിലൊരു നല്ല പങ്ക് സ്റ്റേ കൊടുത്തിരിക്കുന്നതാണ്. കുറെ കോടതികളുടെ സ്റ്റേ ഉണ്ട്, കുറച്ച് വകുപ്പ് തല സ്റ്റേ ഉണ്ട്, അല്ലാത്ത കുറെ വിവിധ ഘട്ടങ്ങളിൽ അതിന്റെ നിർവഹണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കിടക്കും. ഇത് കുറെ കൂടി സ്പീഡിലാക്കുക, വേഗത്തിലാക്കുക, അതാണ് സംസ്ഥാന ധനകാര്യത്തിന് ആദ്യം ചെയ്യേണ്ട കാര്യം. അത് പലപ്പോഴും അതിന്റെ അകത്ത് ഉദ്യോഗസ്ഥരും കക്ഷികളും എല്ലാം തമ്മിലുള്ള ഒത്തുകളികളും രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളും ഒക്കെ ഉണ്ടാകാം. ഏതായിരുന്നാലും കുടിശ്ശികകൾ ഇത്രയും വരാതെ ചെറിയൊരു 10% കുടിശ്ശിക വരും എന്നുള്ളത് അംഗീകരിക്കുന്നു. 1.5 crore ചെലവാക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വർഷം നമ്മൾ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന റവന്യൂ തുക അതാണ്, 1.5 crore. അതിന്റെ അകത്ത് 7/7 വരുന്ന ഒരു തുക കുടിശ്ശികയായി കിടക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും അഭിമാനകരമല്ല. അപ്പൊ അത് കാര്യക്ഷമതയില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിന്റെ അത് ദുരുദ്ദേശങ്ങൾ ആരോപിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണത്. കാര്യക്ഷമതയില്ലായ്മ പരിഹരിക്കാൻ എവിടെയാണ് പോരായിക എന്ന് ഗവൺമെന്റ് ആദ്യം വെച്ചു. ആ പോരായികൾ നികത്താനുള്ള നടപടികൾ ഇപ്പൊ സി എ ജി, ഇത് ഈ തവണ മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മിക്ക വർഷങ്ങളിലും സി എ ജി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണിത്. നിങ്ങൾക്ക് റവന്യൂ റിക്കവറികൾ താമസിക്കുന്നു, നിങ്ങൾക്ക് കിട്ടാനുള്ള പണം മുഴുവൻ നിങ്ങൾ പിരിച്ചെടുക്കുന്നില്ല. അത് വിൽപ്പന നികുതിയുടെ കാലം മുതൽ ഇതേ വിഷയമുള്ളതാണ്. വിൽപ്പന നികുതി കഴിഞ്ഞിട്ട് വാറ്റ് വന്നു, വാറ്റ് മാറിയിട്ട് ഇപ്പോൾ ജി എസ് ടി വന്നു. ഇപ്പോഴും നമ്മുടെ നികുതിയുടെ മുഖ്യഭാഗമായ ഈ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിനുള്ള നികുതി എന്ന് പറയുന്നതിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഭാഗം വളരെ മോശമാണ്. ഭൂനികുതിയുടെ കാര്യത്തിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഭൂനികുതി പ്രത്യേകിച്ചും മുദ്രപത്ര നികുതിയുടെ കാര്യത്തിലും ഒക്കെ അത് പലപ്പോഴും അണ്ടർ വാല്യുവേഷന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് എന്തുകൊണ്ട് സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റുന്നില്ല? ഒരു അണ്ടർ വാല്യുവേഷൻ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് കക്ഷിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ന്യായമായ സാവകാശം ഗവൺമെന്റിന്റെ ഭാഗം വിശദമായി പരിശോധിച്ചുകൊണ്ട് എത്ര വേഗം തീർപ്പാക്കാൻ പറ്റും. അപ്പൊ അത് ഇതിനെ ഓരോ കാര്യത്തിനും ഒരു പ്രൊസീജിയർ എന്താണ് എന്ന് വ്യക്തമാക്കുക, ആ പ്രൊസീജിയർ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക, അതാണ് ഇതിനൊരു സംവിധാനം ഉണ്ടാകണമെന്ന് സി എ ജി റിപ്പോർട്ടിൽ 2-3 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, സംവിധാനം ഉണ്ടാക്കുക. അപ്പൊ ഡാറ്റാബേസ് ഉണ്ടാക്കുകയും അതിന്റെ പ്രൊസീജിയർ ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു പ്രധാന കാര്യം. അപ്പൊ സി എ ജി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാന ഭാഗം കുടിശ്ശിക ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതല്ല എന്ന് എനിക്ക് തോന്നുന്നു. കുടിശ്ശികളുടെ ഡാറ്റാബേസ് തയ്യാറാക്കുകയും അതുകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തതാണ്.